രാജാരി വർമ്മ 1848 ഏപ്രിൽ 29-ാം തീയതിയാണ് ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1906 ഒക്ടോബർ 2-ാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മവും മരണവും ഇതിനിടയിലാണ് രവി വർമ്മ എന്ന കലാകാരൻ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയ തലമുറയ്ക്ക് പറയുകയാണെങ്കിൽ, ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനും ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എല്ലാ ആൾക്കാരുടെയും കുട്ടിക്കാലം പോലെ തന്നെ രവി വർമ്മയ്ക്കും നല്ലൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മറ്റ് ഭാഷാ പഠനങ്ങൾ ചെയ്യുന്നതോടൊപ്പം, സംസ്കൃതമൊക്കെ പഠിക്കുന്നതോടൊപ്പം അദ്ദേഹം ചെയ്തിരുന്നതാണ് ചിത്രകല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു ചിത്രകല. അദ്ദേഹം ചിത്രം വരയ്ക്കാനുള്ള സാധ്യതകൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭിത്തികളിലെ എല്ലാ കുട്ടികളും കുട്ടികളെ ചെയ്തതുപോലെ തന്നെ ചിത്ര ഈ നമ്മുടെ ഈ ചുവരുകളിലും ഒക്കെ പടം വരയ്ക്കുക, കോറിയിടുക, അതൊക്കെ ചെയ്തു ചെയ്തിരുന്നു. അങ്ങനെ കരിക്കട്ട കൊണ്ട് രവി വർമ്മ കുറേ ചിത്രങ്ങൾ വരച്ചു വന്നു. അന്ന് കാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ രവി വർമ്മ വരച്ച ചിത്രങ്ങളെന്ന് പറയുന്നത് ഈ ഭടന്മാരുടെയും കുതിരയെ പോകുന്ന ആൾക്കാരുടെയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിന് കുറേ അല്ലാത്ത ചില മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളാണ് അന്ന് വരച്ചിരുന്നത്. പക്ഷേ ആ ചിത്രങ്ങൾ കണ്ടിട്ട് രവി വർമ്മയുടെ അമ്മാവൻ രാജരാജ വർമ്മ, അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹം വളരെ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തത്. ആദ്യകാലത്ത് രവി വർമ്മ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിലെ മറ്റേ വൃദ്ധന്മാരൊക്കെ വന്ന് രവി വർമ്മയെ ശരിക്കും വഴക്ക് പറയുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഭിത്തികളെല്ലാം മോശമാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ കാണുമ്പോൾ വഴക്ക് പറയും, മുതിർന്നവർ കാണുമ്പോൾ വഴക്ക് പറയും. അതുകൊണ്ട് നമുക്കാണ് അടി കിട്ടുന്നത് വൃത്തിയാക്കിയില്ലെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ വഴക്ക് പറയും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് കുട്ടിയായ രവിയോട് പറയുമായിരുന്നു. രവി വർമ്മ രവി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ രവിയോട് പറയുമ്പോൾ രവി അത് കേൾക്കാതെ വീണ്ടും വീണ്ടും വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഇത് അന്നത്തെ വലിയമ്മാവനായ രാജരാജവർമ്മയുടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വന്ന് കണ്ടിട്ട് പറഞ്ഞ, നീ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, നിന്നെ എവിടെയെങ്കിലും വരയ്ക്കാൻ പഠിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ചിത്രകാരനായിരുന്നു രാജരാജവർമ്മ. അദ്ദേഹം അങ്ങനെ ആദ്യകാലത്തെ ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്മാവനായ രവിവർമ്മ തന്നെയായിരുന്നു. അങ്ങനെ രവിവർമ്മ അമ്മാവനായ രവിവർമ്മയിൽ നിന്ന് ശിക്ഷ നേടുകയും ഭാവിയിൽ അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മൂടത്തുമഠം എന്ന സ്ഥലത്ത് രവിവർമ്മയെ പഠിപ്പിക്കാനായിട്ട് ഒരു ഫോറിൻ ചിത്രകാരന്മാരും അതുപോലെ മറ്റുള്ള ആ പ്രദേശം അന്ന് ജീവിച്ചിരുന്ന ചിത്രകാരന്മാരും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സഹായത്തോടെ രവി വർമ്മ ആ ചിത്രകലയുടെ സാങ്കേതികത്വം മനസ്സിലാക്കുകയും അദ്ദേഹം ചിത്രം വരയ്ക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി നിലയിലോട്ട് മാറിയ സമയത്ത് അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് മൂകാംബിക യാത്ര നടത്തി. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു. മൂകാംബിക യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കോഴിക്കോട്ടെത്തുകയും അവിടുത്തെ അന്നത്തെ ജഡ്ജി പാലക്കാട് രാമ നാരായണ മേനോൻ അദ്ദേഹത്തെ കണ്ടുകിട്ടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബചിത്രം വരച്ചു തരാനായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുടുംബചിത്രം വരച്ചു തരാനായിട്ട് പറയുകയും അത് നന്നായിട്ട് വരച്ചു കൊടുക്കുകയും ചെയ്തു. അന്നത്തെ അതിൻ്റെ ഒരു പാരിതോഷ്യം നല്ല 1000 രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ അന്നത്തെ 1000 രൂപ എന്ന് പറയുന്നത് ഇന്ന് കോടിക്കണക്കിന് രൂപ വില വരും. അപ്പോൾ ആ ചിത്രത്തോടുകൂടി അദ്ദേഹം പോർട്രേറ്റ് ചിത്രരചനയിൽ മികവുറ്റുള്ള ഒരാളാണെന്ന് കണക്കാക്കുകയും അങ്ങനെ പലരും അദ്ദേഹത്തെ ചിത്രം വരയ്ക്കാൻ ക്ഷണിക്കുകയും പലരും പ്രമുഖന്മാരും രാജാക്കന്മാരെല്ലാം അങ്ങനെ നിരവധി ചിത്രങ്ങൾ വരയ്ക്കുകയും അപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മളെ സമൂഹത്തിൻ്റെ അല്ലെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളായ പല ചിത്രങ്ങളും വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നുകയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേവീ ദേവന്മാർക്ക് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും ചെയ്ത. ഇന്ന് നമ്മൾ കാണുന്ന സരസ്വതിയും ഗണപതിയും ശിവനും പാർവതിയൊക്കെ നമ്മൾ കാണുന്നതിനൊക്കെ അതിൻ്റെ ആദ്യത്തെ ഒരു സ്കെച്ച്, ആദ്യത്തെ രൂപം, ആദ്യത്തെ അതിൻ്റെ ഒരു പിന്നെ എങ്ങനെയാണ് ശിവൻ ഇരിക്കുന്നത്, എങ്ങനെയാണ് പാർവതി ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളെ കാണിച്ചു തന്ന, വരച്ച് കാണിച്ചു തന്ന, അല്ലെങ്കിൽ ജീവനോട് നമ്മൾ വരച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചതാണ് രവി വർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ നമ്മളെ ഇന്ത്യൻ ചിത്രകലയുടെ ഭാരതീയ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു ശൈലിയായിരുന്നു ദേവീദേവന്മാർക്ക് വേഷങ്ങളും ഒക്കെ നൽകി ഓർണമെൻറ്റ്സൊക്കെ നൽകി അദ്ദേഹം ചിത്രം വരച്ചത്. അങ്ങനെ ദേവീദേവന്മാരെ ചിത്രം വരച്ചതോടുകൂടി അദ്ദേഹം ഒരുപാട് പോപ്പുലറാവുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ചിത്രകാരന്മാർക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു ദൈവീയ മായ നിലയിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠിക്കുകയും രാജാക്കന്മാരുടെ ചിത്രകാരന്മാരെ മാത്രമല്ല ദേവീദേവന്മാർക്ക് ജന്മം നൽകുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരു ദൈവത്വം നൽകുകയും ചെയ്തു ആൾക്കാർ.
അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള ചിത്രകാരന്മാർക്ക് വേറിട്ട് നിൽക്കുന്നതാണ്. ഇന്നും അതിനൊരു ഇന്നും നമ്മൾ ദേവിമാരെ പൂജിക്കാനും ദേവന്മാരെ പൂജിക്കാനും ആ രവിവർമ്മയ്ക്ക് ശേഷം അതിന് ഒരു ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ ചിത്രകാരന്മാരുടെ തലമുറ വളർന്നിട്ടേ ഇല്ല. കാരണം അദ്ദേഹം അന്നും ഇന്നും ആ നിലയിൽ തന്നെ അത്രയും പ്രഗത്ഭനായി തന്നെ നിലനിൽക്കുന്നു. അതിന് കാരണം ഇങ്ങനെ കുറേ നമ്മുടെ മനുഷ്യൻ്റെ സങ്കല്പത്തിനും നമ്മുടെ നമ്മുടെ മതത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും പല കാര്യത്തിൽ നമുക്ക് ഒരു രൂപം നൽകി. നമ്മൾ ഗണപതി എങ്ങനെയാണ്, ശിവൻ എങ്ങനെയാണെന്നുള്ള നമ്മളെ മനസ്സിൽ കാണുന്ന ആ രൂപ ആ ഒരു അതിൻ്റെ ഒരു വിഷ്വലിന് ഒരു രേഖ നൽകിയ ആളായതുകൊണ്ട് തന്നെ അങ്ങനെ ഭാവിയിൽ രവിവർമ്മ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും അതോടൊപ്പം ദേവീ ദേവന്മാരെ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ ആൾക്കാരുടെയും പൂജാമുറിയിൽ ആ ചിത്രങ്ങൾ രവിവർമ്മയുടെ ചിത്രങ്ങൾ വേണം എന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ച ഒരു ചിത്രം കിട്ടുകയെന്ന് വെച്ചാൽ വളരെ പാടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് രാജരവിവർമ്മ ഒരു ആദ്യമായിട്ട് ഒരു ലിത്തോ പ്രസ് കല്ലിൽ കൊത്തി എടുക്കുന്ന ലിത്തോ പ്രിന്റ് എടുത്തു. അപ്പോൾ ആ കല്ലിൽ കൊത്തി ചെയ്ത് അത് അതിൻ്റെ സാങ്കേതികത്വം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് പറയാൻ പറ്റില്ല. എന്നാലും ലിത്തോ പ്രിന്റ് കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം അദ്ദേഹം കലണ്ടർ പോലെ ഇന്നത്തെ നമ്മൾ കാണുന്ന കലണ്ടർ പോലെ ആദ്യത്തെ കലണ്ടർ ഡിസൈൻ ചെയ്ത രാജരവിവർമ്മയായിരിക്കും. അപ്പോൾ അങ്ങനെ രാജരവിവർമ്മ ആ കലണ്ടറിന് വേണ്ടി ചിത്രങ്ങളെല്ലാം കലണ്ടറിൽ പോലെ രൂപയാക്കുകയും അങ്ങനെ അത് സാധാരണക്കാരുടെ കുടിലുകളിലും എത്തുകയും അവരെല്ലാം ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ അങ്ങനെ രവിവർമ്മ വരച്ച ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. രാജരവിവർമ്മയുടെ ചിത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ഒരുപോലെ തന്നെ മെച്ചപ്പെട്ടതാണ്. എന്നാലും ഹംസദമയന്തി, ഇപ്പോൾ ഈ കാണുന്ന ചിത്രം, ശകുന്തള, അതുപോലെ മുല്ലപ്പൂ ചൂടിയ മലയാള പെൺകുട്ടി, അങ്ങനെ ഒത്തിരി ശകുന്തള തന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചിത്രത്തിൻ്റെ വിഷ്വൽ ആ ഒരു ചിത്രം തന്നെ ശകുന്തള തന്നെ വേറെ ഒരുപാട് വെർഷനിൽ വരച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ ശകുന്തള അല്ല തമിഴ്നാട്ടിലുള്ള പെയിൻറ്റിങ്സിലെല്ലാം കാണുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ വരപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസിലും അതിൻ്റെ കളറിലൊക്കെ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് ചെയ്യുന്നത്. അദ്ദേഹം മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്നതും നമ്മൾ സാധാരണ ചിത്രകല പഠിക്കുന്ന കുട്ടികൾക്കറിയാം, നമ്മളെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ഒക്കെ ചേർത്താണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കളേഴ്സ് എല്ലാം നാലോ അഞ്ചോ കളറിൻ്റെ നിറങ്ങൾ കൂട്ടി മിക്സ് ചെയ്ത് സ്വന്തമായിട്ടൊരു കളർ സ്കീം ഉണ്ടാക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പലർക്കും അത് കോപ്പി ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെ ചെയ്യാൻ പറ്റാതെ ആവുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ കളർ സ്കീം പലർക്കും കിട്ടാറില്ല. അതിന് പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിറങ്ങളും ചിത്രകല പഠിക്കുന്നവർക്കറിയാം, ഓരോ നിറങ്ങളും ആ നിറങ്ങളെ നേരിട്ട് ആ നിറം ഉപയോഗിക്കാതെ വേറെ ഏതെങ്കിലും കളർ ഉപയോഗിച്ച് മിക്സ് ചെയ്താണ് ആ നിറം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കണ്ണ് അത്രയും ക്ലാരിറ്റിയും അത്രയും ഗ്ലെയറും ഒക്കെ കിട്ടുന്നത് കളറിന്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത അദ്ദേഹം ചിത്രകല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചു, അത് ആ സാങ്കേതികത്വം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ നമ്മളിപ്പോൾ കാണുന്ന ക്യാൻവാസ്, ആ ക്യാൻവാസിലെ ഒരു റഫായ ഒരു വശം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ റഫായ വശങ്ങൾ കാണാറില്ല, വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ടാണ് കളർ കട്ടിക്കല്ല കളർ ഉപയോഗിക്കുന്നത്, കട്ടി കുറച്ചാണ് കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളും അദ്ദേഹം ചിത്രകലയിൽ അഭ്യസിച്ചിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അവസാനം വരച്ച ചിത്രങ്ങൾ കാദംബരി എന്ന ചിത്രമാണ്. കാദംബരി എന്ന രണ്ട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, രണ്ട് രീതിയിൽ വരച്ചിട്ടുണ്ട്. വീണയും കൊണ്ടിരിക്കുന്ന കാദംബരിയുണ്ട്, ദുഃഖിച്ചിരിക്കുന്ന ഒരു കാദംബരിയുടെ ചിത്രമുണ്ട്. അത് അവസാനം ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രങ്ങൾ. അതുപോലെ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ചിത്രം വരച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ രാജരാജവർമ്മ, സി രാജരാജവർമ്മ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ പലതിൻ്റെയും ലാൻഡ്സ്കേപ്പ് ഫിനിഷ് ചെയ്യുന്നത് രാജരാജവർമ്മയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജത്തി മംഗളാഭായി തമ്പുരാട്ടി, അവരും ചിത്രം വരച്ചിട്ടുണ്ട്. രാജരവിവർമ്മയുടെ നമ്മളെല്ലാം കാണുന്ന പ്രശസ്തമായ പോർട്രേറ്റ്സ് വരച്ചിരിക്കുന്ന മംഗളാഭായി തമ്പുരാട്ടിയാണ്. അപ്പോൾ ഈ രവിവർമ്മ കൂടാതെ രവിവർമ്മയുടെ അനുജനും അനുജത്തിയും ചിത്രകാരന്മാരായിരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തലമുറയായിരുന്നു. അവസാനം അദ്ദേഹത്തിന് വളരെ പ്രമേഹത്തിൻ്റെ അസുഖം വരികയും കുറേ നാൾ അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കിടക്കുകയും അവസാനം അദ്ദേഹം 1904 അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1904 October 2 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പായിട്ട് 1904 അദ്ദേഹത്തിന് വളരെ വിലമതിക്കുന്നൊരു വർഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ചിക്കാഗോയിൽ പ്രദർശിപ്പിക്കുകയും അതിൽ ഒരുപാട് അവാർഡുകളും ഒരുപാട് ചിത്രങ്ങൾക്ക് നല്ല പ്രശംസ കിട്ടുകയും ചെയ്തു. അതിൽ അന്ന്
ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ബഹുമതിയാണ് കൈസറെ ഹിന്ദ് എന്ന ബഹുമതി. അത് ആ ബഹുമതി കൊടുക്കാനായിട്ട് ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ചിത്രകാരന്മാരെ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തി സർട്ടിഫിക്കറ്റ് ഡിസൈൻ. ആ സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ഏറ്റവും നല്ല നന്നായിട്ട് ചെയ്ത സർട്ടിഫിക്കറ്റിനെ കണ്ടെത്തിയിട്ട് ആ സർട്ടിഫിക്കറ്റാണ് രാജാരവിവർമ്മയ്ക്ക് കൊടുത്ത കൈസറെ ഹിന്ദ് എന്ന ബഹുമതിയോടൊപ്പം നൽകിയത്. അതാണ് ആ രവിവർമ്മ എന്ന ഇന്ത്യൻ ചിത്രകലയോട് ഇന്ത്യൻ ചിത്രകാരനോട് നമ്മളെ വിദേശ കലാകാരന്മാരും പിന്നെ അവിടുത്തെ അന്നത്തെ ഭരണാധികാരി നൽകിയ ഒരു ബഹുമാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബഹുമാനം ഇന്നുള്ള ജീവിച്ചിരിക്കുന്ന മറ്റുള്ള ചിത്രകാരന്മാർക്ക് കിട്ടിയോന്ന് സംശയമാണ്, കിട്ടിക്കാണില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിരവധി പ്രത്യേകതയുള്ള ചിത്രകാരന്മാരാണ് കാരനാണ് രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ മകനും ചിത്രകാരനായിരുന്നു. രാജാരവിവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സിനിമ യുടെ കാര്യങ്ങളെ കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും വലിയ സിനിമയുടെ കലാകാരന് കൊടുക്കുന്ന അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ ആ ദാദാസാഹിബ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാജാരവിവർമ്മ അടുത്ത സുഹൃത് ബന്ധുവും ഉണ്ടായിരുന്ന ഒരാളാണ്. സുഹൃത് ബന്ധുക്കാളുപരി അദ്ദേഹം രവിവർമ്മയുടെ നേരത്തെ ഞാൻ പറഞ്ഞ രവിവർമ്മ ലിത്തോ പ്രസ്സിലെ ടച്ചിങ് ആർട്ടിസ്റ്റായിരുന്നു ദാദാസാഹിബ്. അങ്ങനെയാണ് അദ്ദേഹം രാജാരവിവർമ്മയായിട്ട് ബന്ധപ്പെടുകയും ആദ്യത്തെ സിനിമാ മേക്കറായിരുന്നു ദാദാസാഹിബ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയുടെ ഹരിചന്ദ്രയൊക്കെ അദ്ദേഹം ചെയ്തപ്പോൾ അതിലൊക്കെ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂം എല്ലാം രാജാരവിവർമ്മയുടെ പെയിൻറ്റിങ്ങിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ആ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങിൽ അല്ലെങ്കിൽ രവിവർമ്മയുടെ ചിത്രത്തിൽ ആ വിഷ്വൽസ് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ദാദാസാഹിബ് ചിത്രങ്ങളെടുക്കുകയും അദ്ദേഹം വലിയൊരു പിന്നെ ഒരു ഫിലിം മേക്കറായിട്ട് അറിയപ്പെടുകയും ചെയ്തു. അതിൻ്റെ അദ്ദേഹത്തിൻ്റെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ചലച്ചിത്രകാരന്മാരെ ആദരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും രാജാരവിവർമ്മയ്ക്കുണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയായിട്ട്. പിന്നെ അദ്ദേഹം ചെയ്ത വേറൊരു വലിയ ഒരു ഇതായിരുന്നു, അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹം വലിയൊരു മൃഗങ്ങളോടും ഈ പ്രകൃതിയോടും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതിന് ഒരുപാട് കഥകളും അതിന് ഉണ്ട്. അദ്ദേഹം വരച്ചിരിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പായിരിക്കും. അതിന് അദ്ദേഹം എപ്പോഴോ പണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ പ്രകൃതിയുമായി എന്തെങ്കിലും ഒരു ബന്ധം വേണം അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് വേണം എന്ന് പറയുകയും അദ്ദേഹം പോർട്രേറ്റ്സ് ചെയ്യുമ്പോൾ അത് മിക്കവാറും ചിത്രങ്ങളുടെ ലാൻഡ്സ്കേപ്പ് പ്രകൃതി വരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുജനായ രാജരാജവർമ്മയായിരുന്നു. അദ്ദേഹം ഇന്ന് രവിവർമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വലിയൊരു ലാൻഡ്സ്കേപ്പറായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു രാജരാജവർമ്മ. അപ്പോൾ അദ്ദേഹം രവിവർമ്മയും അദ്ദേഹത്തിൻ്റെ രാമലക്ഷ്മണന്മാരാണെന്നാണ് അറിയപ്പെടുന്നത്. രവിവർമ്മ എവിടെയുണ്ടാവും അദ്ദേഹത്തിൻ്റെ നെയ്യിൽ പോയി ജീവിച്ച ആളായിരുന്നു രാജരാജവർമ്മ. അപ്പോൾ അങ്ങനെ തന്നെ അവർ ചിത്രകലയിൽ ആ പിന്നെ സഹോദരങ്ങളായിരുന്നു. മാത്രമല്ല അവർ വരച്ച ചിത്രങ്ങൾക്ക് പിന്നെ ലോകത്തും വിദേശത്തും ഒക്കെ അന്താരാഷ്ട്ര നിലവാരം പുലർത്താനുള്ള കഴിവും അദ്ദേഹം അവരുടെ ചിത്രങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല രവിവർമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മുടെ ദേവീദേവ ഞാൻ നേരത്തെ പറഞ്ഞു ദേവീദേവന്മാർക്ക് രൂപം കൊടുത്തതോടെ അത് അവരുടെ സ്ഥാനം രവിവർമ്മയുടെ സ്ഥാനം ഇന്ന് നമ്മുടെ പൂജാമുറിയിൽ അദ്ദേഹത്തെ ഒരു ചിത്രം കാണുന്നതിനേക്കാളുപരി അത് ഒരു ദൈവത്തിനെ നമ്മൾ ദർശിക്കുന്ന പോലെയാണ്. ഇന്നും ഒരുപാട് ചിത്രങ്ങൾ ചിത്രകാരന്മാരും ചിത്രങ്ങളും നമുക്കുണ്ടെങ്കിലും ഇന്നും ഒരു ചിത്രം നമ്മുടെ വീട്ടിൽ വെക്കണം എന്ന് പറയുമ്പോൾ അത് രാജാരവിവർമ്മയുടെ ഒരു ചിത്രമായാൽ നന്നായി, അത് ദേവിയുടെയോ ദേവൻ്റെയോ ചിത്രമായാൽ അത്രയും നന്നായി എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ ആൾക്കാരും. അതുകൊണ്ട് ഈ രവിവർമ്മയുടെ പ്രസക്തി ഈ കാലഘട്ടത്തിലും ഇത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.